ഡോക്ടർ ഹിഷാം ഹൈദർ. മൂലക്കുരു അല്ലെങ്കിൽ പൈൽസ്, മെഡിക്കൽ ടേമിൽ അത് ഹെമറോയിഡ്സ് എന്നൊക്കെ അറിയപ്പെടുന്ന ഈ രോഗത്തെക്കുറിച്ചും ഈ രോഗത്തിൻ്റെ പ്രതിവിധിയെക്കുറിച്ചും, എന്താണ് ഇതിൻ്റെ യഥാർത്ഥത്തിൽ ചികിത്സാ രീതി, അതുപോലെ ഈ പൈൽസ് ഉള്ള ആളുകൾക്ക് വീട്ടിൽ നിന്ന് തന്നെ ചെയ്യാൻ കഴിയുന്ന കുറച്ച് ഒറ്റമൂലികൾ, കുറച്ച് ഹോം ടിപ്സ് എന്തൊക്കെയാണ് എന്നെല്ലാം നമുക്കിത് നോക്കാം. പ്രധാനമായും എന്താണ് പൈൽസ് അല്ലെങ്കിൽ മൂലക്കുരു? നമ്മുടെ മലദ്വാരത്തിന് ചുറ്റും, മലദ്വാരത്തിനകത്തോ അല്ലെങ്കിൽ പുറത്തോ ആയി കാണപ്പെടുന്ന രക്തക്കുഴലുകളിൽ വികാസമുണ്ടാവുക, അമിതമായിട്ടുള്ള പ്രഷർ കാരണം വികാസമുണ്ടാവുകയും തടിപ്പുണ്ടാവുകയും ചെയ്യുക, അങ്ങനെ അതിന് ചുറ്റും ഇൻഫ്ലമേഷൻ ഉണ്ടാവുകയും ചെയ്യുന്ന ഒരവസ്ഥയാണ് പൈൽസ് അല്ലെങ്കിൽ മൂലക്കുരു എന്ന് പറയുന്നത്. അത് രണ്ട് തരത്തിലുണ്ട്. ഒന്ന്, അതിൻ്റെ പൊസിഷൻ അനുസരിച്ച്, മലദ്വാരത്തിനകത്താണെങ്കിൽ ഇന്റേണൽ ഹെമറോയിഡ്സ് എന്നും മലദ്വാരത്തിന് പുറത്താണെങ്കിൽ എക്സ്റ്റേണൽ ഹെമറോയിഡ്സ് എന്നും പറയപ്പെടും. ഇതിൽ പ്രധാനമായും കാണപ്പെടുന്ന ലക്ഷണങ്ങൾ എന്ന് പറയുന്നത് അസഹനീയമായ വേദനയും എരിച്ചിലും, വയറ്റിന്ന് പോകുന്നതിൻ്റെ കൂടെ, ടോയ്ലറ്റിൽ പോകുന്നതിൻ്റെ കൂടെ രക്തസ്രാവം ഉണ്ടാവുക, നല്ല എരിച്ചിലുണ്ടാവുക, അതുപോലെ തന്നെ മലദ്വാരത്തിനടുത്ത് നല്ല തടിപ്പ് ഉണ്ട് കാണപ്പെടുക എന്നുള്ളതാണ്. ഇന്റേണൽ ഹെമറോയിഡ്സിലാണെങ്കിൽ കൂടുതലായിട്ട് മലം പോകുന്നതിൻ്റെ കൂടെ രക്തസ്രാവം കൂടെ ഉണ്ടാവുന്നതായിരിക്കും. അതുപോലെ എക്സ്റ്റേണൽ ഹെമറോയിഡ്സ് ആണെങ്കിൽ അതിലായിരിക്കും കൂടുതൽ അസഹനീയമായ വേദനയും അതുപോലെ രക്തസ്രാവവും, അതുപോലെ നമുക്ക് തൊട്ടാൽ തന്നെ അവിടെ ഒരു തടിപ്പുള്ള പോലെ അനുഭവപ്പെടുകയും ചെയ്യുക. പൈൽസിന്റെ പ്രധാനമായിട്ടുള്ള കാരണങ്ങൾ എന്ന് പറയുന്നത്, ഒന്ന്, കൂടുതലായിട്ട് പ്രഷർ ഉണ്ടാക്കുന്ന നമ്മുടെ അടിവയറ്റിനും അതുപോലെ മലദ്വാരത്തിനൊക്കെ അടുത്തേക്ക് കൂടുതലായിട്ട് പ്രഷറുകൾ ഉണ്ടാക്കുന്ന ജോലി ചെയ്യുന്ന ആളുകളിൽ ഇത് കാണപ്പെടാറുണ്ട്. അഥവാ കൂടുതൽ നേരം ഇരുന്ന് പണിയെടുക്കുന്ന ആളുകൾ, അങ്ങനത്തെ സാഹചര്യങ്ങൾ പണിയെടുക്കുന്ന ആളുകൾക്ക് പൈൽസ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഒബിസിറ്റി, പൊണ്ണത്തടി, അതുപോലെ മാനസിക സമ്മർദ്ദം ഇതിനൊരു കാരണമാണ്. അതുപോലെ ഒരുപാട് കാലമായി കോൺസ്റ്റിപ്പേഷൻ, മലം കൃത്യമായി പോകാത്തൊരവസ്ഥ, അതുണ്ടാകുന്ന ആളുകൾക്കും അത് പിന്നീട് ഇത്തരത്തിലുള്ള ഹെമറോയിഡ്സ് ആയിട്ട് മൂലക്കുരുവായിട്ട് മാറാറുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് നേരം ടോയ്ലറ്റിൽ ഇരിക്കുന്ന ശീലമുള്ള ആളുകൾ, അഥവാ കൃത്യമായിട്ട് മലം പുറത്ത് പോകാത്ത സമയങ്ങളിൽ അവർ അമിതമായി സ്ട്രെയിൻ ചെയ്ത് കൊണ്ട് മലം പുറത്ത് പോകുന്നതിന് വേണ്ടി ശ്രമിക്കുകയും അങ്ങനെ കുറേ നേരം ടോയ്ലറ്റിൽ ഇരിക്കുകയൊക്കെ ചെയ്യുന്നത് ഇത്തരത്തിലുള്ള പൈൽസ് മൂലക്കുരുവായി മാറാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ ഗർഭിണികളിൽ വയറ് കുട്ടി ഉണ്ടാകുന്ന സമയത്ത് അതിൻ്റെ പ്രഷർ കാരണം അത് മലദ്വാരത്തിൽ ഇത്തരത്തിലുള്ള പൈൽസ് അല്ലെങ്കിൽ ഹെമറോയിഡ്സ് ഉണ്ടാവാറുണ്ട്. അതുപോലെ തന്നെ വ്യായാമത്തിൻ്റെ തീരെ ഇല്ല, വ്യായാമം ചെയ്യാത്തൊരവസ്ഥ, അതുപോലെ വെള്ളം കുടിക്കാത്ത അവസ്ഥ, അവിടെ ഭക്ഷണ രീതിയിലുള്ള മാറ്റം, ഭക്ഷണ ശൈലിയിലുള്ള മാറ്റം, അഥവാ നാരുകളടങ്ങിയ, ഫൈബർ അടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കാതിരിക്കുന്ന ഒരു ജീവിതശൈലിയും ഈ പൈൽസ് ഉണ്ടാവാനുള്ള പ്രധാനമായിട്ടുള്ള ഒരു കാരണം തന്നെയാണ്. പൈൽസ് അല്ലെങ്കിൽ മൂലക്കുരു ഇത് മറ്റു മലാശയ സംബന്ധമായ രോഗങ്ങളുമായി തെറ്റിദ്ധരിക്കപ്പെടാറുണ്ട്. അതുകൊണ്ട് കൃത്യമായിട്ട് പൈൽസ് ആണോ അല്ലെങ്കിൽ ഫിഷറാണോ, മലാശയ സംബന്ധമായ മറ്റു രോഗങ്ങളായ ക്യാൻസർ, കോളൻ ക്യാൻസർ ആണോ, ഇത് കൃത്യമായി ഡയഗ്നോസ് ചെയ്യപ്പെടണം. കൃത്യമായിട്ട് മൂലക്കുരു ആണെങ്കിലും പറയാൻ മടിക്കുന്ന രോഗങ്ങളാണെങ്കിൽ പോലും കൃത്യമായിട്ട് ഡോക്ടറെ കാണണം. ഡോക്ടറെ കണ്ട് ഡയഗ്നോസ് ചെയ്തതിനു ശേഷം കൃത്യമായിട്ടുള്ള ചികിത്സ എടുക്കുക നിർബന്ധമാണ്. അല്ലെങ്കിൽ ഇത് കൂടാനും അതിൻ്റെ സിവിയറിറ്റി കൂടാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് കൃത്യമായിട്ട് എല്ലാവരും ചികിത്സ നേടുക. ഇനി ഈ പൈൽസിൻ്റെ ചികിത്സ എന്താണെന്ന് ചോദിച്ചാൽ, ഇതിന് ആദ്യമായിട്ട് നാം ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ജീവിതശൈലിയിൽ ഭക്ഷണത്തിൽ മാറ്റം വരുത്തുക എന്നുള്ളതാണ്. കൂടുതലായിക്കൊണ്ട് ഇലക്കറികൾ, പച്ചക്കറികൾ, അങ്ങനെ ഫൈബർ അടങ്ങിയിട്ടുള്ള, നാരുകൾ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ ധാരാളമായിട്ട് കഴിക്കാൻ ശ്രദ്ധിക്കുക. വെള്ളം ദിവസവും 2.5 ലിറ്ററെങ്കിലും വെള്ളം ദിവസവും കുടിക്കാൻ ശ്രദ്ധിക്കുക. വെള്ളം നന്നായിട്ട് കുടിക്കുക. അതുപോലെ തന്നെ ദിവസവും വ്യായാമം ചെയ്യുക. അമിതമായിട്ട് കൊഴുപ്പടങ്ങിയിട്ടുള്ള ഭക്ഷണം, അതുപോലെ സ്പൈസി കൂടുതലായിട്ടുള്ള ഭക്ഷണമൊക്കെ പരമാവധി ഉപയോഗം കുറയ്ക്കുക. ഇനി കൂടുതൽ സമയം ഇരുന്ന് ജോലി ചെയ്യുന്ന, അല്ലെങ്കിൽ കൂടുതൽ വയറിന് അടിവയറ്റിനൊക്കെ നന്നായിട്ട് പ്രഷർ നൽകുന്ന പണികളൊക്കെ ചെയ്യുന്ന ആളുകൾ നന്നായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ നന്നായി കൃത്യമായി ചികിത്സ എടുക്കുക, ഡോക്ടറെ കണ്ട് നന്നായി ചികിത്സ എടുക്കുക. ഹോമിയോപ്പതിയിൽ നല്ല കൃത്യമായ മരുന്നുകൾ ഈ പൈൽസിനുണ്ട്. ഹോമിയോപ്പതി മരുന്നുകൾ കഴിക്കുകയാണെങ്കിൽ സർജറി ഒന്നും ഇല്ലാതെ തന്നെ പൈൽസ് പൂർണ്ണമായിട്ട് ഭേദമാക്കാൻ കഴിയും. ഇനി വീട്ടിൽ നിന്ന് തന്നെ പൈൽസുള്ള ആളുകൾക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, പ്രധാനമായും എല്ലാ ദിവസവും കുറച്ച് വലിയൊരു പാത്രം എടുത്ത് അതിൽ ഇളം ചൂടുള്ള വെള്ളത്തിൽ കുറച്ച് ഉപ്പിടുക. അതിൽ നമ്മുടെ മലദ്വാരം തട്ടുന്ന രീതിയിൽ കുറച്ച് 5-10 മിനിറ്റ് ഇരിക്കുക. ഇത് ദിവസവും തുറന്നുകൊണ്ടിരിക്കുക. അതുപോലെ തന്നെ എല്ലാ ദിവസവും ഒരു 1/2 ഗ്ലാസ് മോര് കുടിക്കുക. അതുപോലെ കാറ്റാർവായിൽ നിന്ന് കിട്ടുന്ന ഒരു ജെല്ല് പോലെയുള്ള ഒരു പദാർത്ഥമുണ്ട്. അത് 1-2 സ്പൂൺ ദിവസവും കഴിക്കാൻ പറ്റുകയാണെങ്കിൽ ഈ പൈൽസ് മൂലക്കുരു കുറക്കാൻ, അതിൻ്റെ ലക്ഷണങ്ങളൊക്കെ കുറക്കാൻ നമുക്ക് വളരെയധികം സഹായകരമാകും. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് തോന്നുകയാണെങ്കിൽ പരമാവധി ആളുകളിലേക്ക് ഷെയർ ചെയ്യുക. ഇനി മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി.